ദേശസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ പ്രാദേശികവാദമോ ഒന്നുമില്ല. നമുക്ക് രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. എല്ലാവരും അതങ്ങനെ തന്നെ ചിന്തിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ആ കരുതൽ പലപ്പോഴൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. ഇന്നലെ ഡൽഹിയിൽ അങ്ങനെയാണ് ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത്. കാർഗിലിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ അപമാനിക്കുകയാണ് CPM ചെയ്തത്. കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ 25-ാം വാർഷികത്തിൽ സൈനികരെ അവർ മറന്നു. പകരം ക്യൂബൻ വിപ്ലവ നേതാവ് ഫിഡൽ കാസ്ട്രോയ്ക്കും ചെഗുവേരയ്ക്കും അവർ ആദരമർപ്പിച്ചു. ആയിക്കോട്ടെ, അവർക്ക് ആദരമർപ്പിക്കാം, പക്ഷേ കാർഗിൽ ദിവസമാണെന്നൊരു വാക്കെങ്കിലും അവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. കാർഗിൽ വിജയ ദിവസിൽ ഡൽഹിയിലും കേരളത്തിലും CPM സംഘടിപ്പിച്ചത് മോൺകൊണ്ട ദിനാചരണമാണ്. ഗൗതം അനന്തനാരായണൻ ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം നമസ്തേ, ഗുഡ് മോർണിംഗ്. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഗൗതം റിപ്പോർട്ട് ചെയ്യുന്നത്, തിരുവനന്തപുരത്തും അത് ഉണ്ടായിരുന്നു, തലസ്ഥാനത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇത് ഈ ദിനാചരണങ്ങൾ പലതും ഉണ്ടാകാം, പലരും പലതും ആചരിക്കുന്നുണ്ടാകാം, പക്ഷേ ഇതുപോലൊരു സംഘടന, ഉത്തരവാദിത്തപ്പെട്ടൊരു സംഘടന, കുറച്ചാളുകളെങ്കിലും വിശ്വസിച്ച് വോട്ട് ചെയ്തൊരു സംഘടന ഇത്തരത്തിലൊരു ആദരം, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലുടനീളം എവിടെയും ആരും ഈ കാർഗിൽ ദിവസിനെ കുറിച്ച് ഓർക്കാതെ പോയത് യാദൃശ്ചികമാണോ ഗൗതം? അബീണ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇതൊരു വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CPIM സംബന്ധിച്ച് നമുക്കറിയാം ഇത് ആദ്യത്തെ സംഭവമല്ല. മുൻപും പല ഘട്ടങ്ങളിൽ CPIM നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നത് പല കാലഘട്ടങ്ങളിലും ഇതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. മറ്റ് രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ, അത് ചൈനയാകാം, USSR കാലഘട്ടത്തിൽ അവർക്ക് പ്രതാപം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ USSR ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന സാഹചര്യം, ഒപ്പം നമ്മൾ ഈ സൂചിപ്പിക്കുന്ന ക്യൂബ. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടാകുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ദേശീയതയല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന സംഭവ വികാസമാണ് ഇന്നലെ വൈകുന്നേരം CPIM കേന്ദ്ര കാര്യാലയമായിട്ടുള്ള ഹർകിഷൻ സുർജിത് ഭവനിൽ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്നലത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കാർഗിൽ വിജയ ദിവസമാണ്. അതും കാർഗിലിൽ ഐതിഹാസികമായ ആ യുദ്ധ വിജയം നമ്മുടെ രാഷ്ട്രം നേടിയതിൻ്റെ 25-ാം വാർഷികമാണ്, ഏതാണ്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ്. അതിനാൽ സ്വാഭാവികമായും സാമൂഹിക സംഘടനകൾ, പൊതുപ്രവർത്തകർ, അല്ലെങ്കിൽ പൊതുധാരയിലേക്ക് വളരെ സജീവമല്ലാത്ത ആളുകൾ പോലും സ്വന്തം വീടുകളിൽ പോലും കാർഗിലുമായി ബന്ധപ്പെട്ടുള്ള അനുസ്മരണങ്ങൾ നടത്തിയ ഒരു ദിനമാണ് ഇന്നലെ കടന്നുപോയിരിക്കുന്നത്. പക്ഷേ ഈ ദിവസത്തിൽ രാജ്യത്തെ ദേശീയ പാർട്ടികളിൽ ഒന്നായിട്ടുള്ള ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക ലിസ്റ്റിൽ ദേശീയ പാർട്ടിയായി കണക്കിലെങ്കിലും പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM. അവരുടെ ദേശീയ ആസ്ഥാനത്ത് ഇന്നലെ നടന്ന സംഭവം ക്യൂബൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി അവിടെ നടത്തുകയാണ്. മോൺകാഡ ഡേ എന്ന പേരിൽ, അതായത് 1956 ക്യൂബൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു സംഭവം, അതായത് ക്യൂബ എന്ന് പറയുന്ന രാജ്യം ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് ബാറ്റിസ്റ്റ എന്ന് പറയുന്ന ഒരു ഏകാധിപതി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാജാവായിരുന്നു. അയാൾക്ക് അമേരിക്കയുടെ സഹായം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെതിരെ ഫിഡൽ കാസ്ട്രോയുടെയും മറ്റും നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലത്തെ ദിനത്തിലാണ് ആ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് പിന്നീട് 1959 ആകുമ്പോൾ ബാറ്റിസ്റ്റ ഭരണകൂടത്തെ ഇവർ പരാജയപ്പെടുത്തിയെന്നും അവിടെ കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിച്ചു എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാകും. പക്ഷേ ഇവിടെ വീണ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കാർഗിൽ വിജയ ദിവസ് പോലെയുള്ള ഒരു ദിവസം, പ്രത്യേകിച്ച് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് കാർഗിലിൻ്റെ മലമുകളിൽ അതിഭീകരമായ തണുപ്പിനെയും അതിഭീകരമായ പ്രതികൂലമായ കാലാവസ്ഥയെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സൈനികർ നടത്തിയ അതിഭീകരമായ പോരാട്ടം, ഏതാണ്ട് ഔദ്യോഗിക കണക്ക് പ്രകാരം 527 സൈനികരെ നമ്മുടെ രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ട ആ ഐതിഹാസികമായ പോരാട്ടത്തെ പറ്റി ഒരു വാക്ക് പോലും സംസാരിക്കാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ CPIM നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി നടത്തുന്നു. അതിൽ ഫിഡൽ കാസ്ട്രോയെ പറ്റി വാചാലമാകുകയാണ്. ഒപ്പം ചെഗുവേര, നമുക്കറിയാം നമ്മുടെ രാജ്യത്തൊക്കെ വലിയ വിമർശനമുയർന്ന ഒരു വ്യക്തിയാണ് ചെഗുവേര. പ്രത്യേകിച്ച് കേരളത്തിലെ യുവത്വത്തെ വഴിതെറ്റിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഗറായി ചെഗുവേര മാറുന്നൊരു സാഹചര്യമുണ്ട് എന്ന വിമർശനം പല കോടുകളിൽ ശക്തമാണ്. എന്തായാലും ചെഗുവേരയെ പറ്റി അവിടെ വാചാലമായി
ആദ്യമായി സംസാരിക്കുന്നു. 1959 ചെഗുവേര ഇന്ത്യ സന്ദർശിച്ചുവെന്നും ആ ഇന്ത്യ സന്ദർശനത്തിന്റെ 65-ാം വാർഷികം എന്ന രീതിയിൽ കൂടിയാണ് ഇന്നലത്തെ ദിവസത്തിൽ CPM ആചരണം നടത്തുന്നത്. അത് ഡൽഹിയിൽ മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്ത് അവർക്ക് വിപുലമായ സംഘടനാ സംവിധാനങ്ങളോ സംഘടനാ പ്രവർത്തനങ്ങളോ ഇല്ല. എങ്കിൽ പോലും 10 പേരെ കൂട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്നലെ ഇവർ നടത്തിയിരിക്കുന്നത് ഈ പരിപാടിയാണ്. അതിലുപരി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആകട്ടെ, മറ്റ് സ്പീക്കേഴ്സ് ആകട്ടെ, ഇവരാരും കാർഗിലിനെ പറ്റി, കാരണം ക്യൂബയിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവ പരിപാടിയെ പറ്റി അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഒരു യുദ്ധത്തെ പറ്റി പരാമർശിക്കുമ്പോൾ ഈ രാജ്യത്തും ശത്രുവിനെതിരെ പോരാടിയ സൈനികരെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടാതെ CPIM ഇത്തരം ഒരു പൊതുപരിപാടി രാജ്യതലസ്ഥാനത്തും അവർക്ക് എവിടെയൊക്കെ സ്വാധീനമുള്ള ചെറിയ ചെറിയ പോക്കറ്റുകളുണ്ടോ അവിടെ നടത്തി എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. വീണ ഗൗതം, CPMന്റെ ദേശീയ നേതൃത്വം തന്നെ എടുത്തൊരു അജണ്ടയായി ഇതിനെ കാണാൻ സാധിക്കില്ലേ? കാരണം കേരളത്തിലും ഈ ദിനം മോൺകാണ്ട ദിനമായിട്ടാണ് ആചരിച്ചിരിക്കുന്നത്. കാർഗിൽ വിജയ് ദിവസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തെ പോലും മോൺകാണ്ട ദിനമായി മാത്രം ആചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇത് ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് തീരുമാനിച്ച ഒരു അജണ്ട അല്ലെങ്കിൽ സെറ്റ് ചെയ്ത ഒരു അജണ്ടയായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ലേ? ദേവിക, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം CPMന്റെ ദേശീയ നേതൃത്വമാണ് ഡൽഹിയിൽ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ ഇന്നലെ വൈകിട്ട് ഈ ചെഗുവേരയ്ക്കും അതോടൊപ്പം തന്നെ ക്യൂബൻ നേതാവായിരുന്ന ഫിഡൽ കാസ്ട്രോയ്ക്കും ആദരമർപ്പിക്കുന്ന പരിപാടി നടന്നത് തന്നെ CPMന്റെ അഖിലേന്ത്യാ ആസ്ഥാനമായിട്ടുള്ള ITOയിലുള്ള ഹർക്കിഷൻ സുർജിത് ഭവനിലാണ് നടന്നത്. ഈ ഹർക്കിഷൻ സുർജിത് ഭവൻ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ ഈ പരിപാടി നടക്കുമ്പോൾ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയും അതോടൊപ്പം തന്നെ ഫോർവേഡ് ബ്ലോക്കിലെ ജി ദേവരാജൻ, ഇവർ ഇത്തരം നേതാക്കളെല്ലാം തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. അവരെല്ലാം ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, കേരളം പോലെ, കാരണം CPMനെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അവർക്ക് വളരെ വിശാലമായ സംഘടനാ സംവിധാനം ഡൽഹിയിലോ അല്ലെങ്കിൽ ഉത്തര ഭാരതത്തിലോ, അതല്ലെങ്കിൽ കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പോലും അവർ ജയിക്കുന്നത് DMKയുടെ വോട്ട് വെച്ചിട്ടാണ്. അല്ലാതെ അവർക്കൊരു സംഘടനാ സിസ്റ്റം ആ സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കത്തില്ല. പക്ഷെ കേരളത്തിലും ഇത് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, CPMന്റെ ഒരു പ്രമുഖ നേതാക്കൾ പോലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ട്വിറ്ററുകളോ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഗിൽ വിജയ ദിവസത്തിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേ നേതാക്കൾ തന്നെയാണ് ഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന ക്യൂബയിൽ നടന്നിട്ടുള്ള ഒരു സംഭവ വികാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കാർഗിൽ വിജയ ദിവസിന്റെ അതേ ദിനത്തിൽ തന്നെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായീകരണം നടത്താം. അവരെ സംബന്ധിച്ച് ചെഗുവേരയും അതല്ലെങ്കിൽ ഫിഡൽ കാസ്ട്രോയും ഒക്കെ അവരുടെ ആശയത്തിന്റെ അല്ലെ അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആശയധാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളാകാം. പക്ഷെ സ്വാഭാവികമായും ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, അപ്പോൾ കാർഗിൽ വിജയ ദിവസിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഇതിനെ രാഷ്ട്രീയമായി തന്നെ വേറൊരു വശത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാനുമായി ഭാരതം നടത്തിയിട്ടുള്ള യുദ്ധമാണ്. അതിനെ പാകിസ്ഥാനെ തന്നെ അതിനെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് അവിടുത്തെ ജിഹാദി ശക്തികളാണ്. സ്വാഭാവികമായും അത്തരം ശക്തികളെ പിണക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളോ അത്തരം ശക്തികളെ എതിർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളോ CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല. അത് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും ഒന്നും ഒരു വാക്കുകൊണ്ട് പോലും വെറുപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ CPM നേതാക്കളോ കേരളത്തിൽ തയ്യാറല്ല. അപ്പോൾ സ്വാഭാവികമായും കാർഗിൽ എന്ന് പറയുന്നത് അത്തരം ഒരു യുദ്ധം കൂടിയാണ്. അതിന് അങ്ങനെയും വ്യാഖ്യാനങ്ങളുണ്ട്. അത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എങ്കിൽ പോലും പാകിസ്ഥാൻ തന്നെ ആദ്യം ആ യുദ്ധത്തെ അംഗീകരിച്ചിരുന്നില്ല. അവർ പറഞ്ഞത് ഞങ്ങളല്ല, മറിച്ച് കശ്മീരിലെ മതതീവ്രവാദികളും പാകിസ്ഥാനിലെ മതതീവ്രവാദികളുമാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പ്രശ്നം നുഴഞ്ഞുകയറ്റം നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് അങ്ങനെയും വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും CPM നടത്തിയിരിക്കുന്നത് തീർച്ചയായും രാജ്യത്തിൻ്റെ സൈനികരോടുള്ള അവഹേളനമാണ്. നമുക്കറിയാം, ഇത് നേരത്തെ ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, CPMനെ സംബന്ധിച്ചത് ആദ്യത്തെ സംഭവമല്ല. കാരണം CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഒരിക്കൽ പറഞ്ഞത് സൈനികർ എന്ന് പറയുന്നത് അവർ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ മാത്രമേ രാജ്യത്തിൻ്റെ സൈനികർക്ക് അറിയത്തുള്ളൂ എന്ന് പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ തുടർച്ചയായി CPM ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. അവരുടെ ഇന്ത്യ വിരുദ്ധ സ്വഭാവത്തെ ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്ന ഒരു സംഭവം മാത്രമാണ് ഇന്നലെ വൈകുന്നേരവും ഡൽഹിയിൽ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്നലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇവർ നടത്തിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി ഗൗതം, ഏതായാലും ഗൗതം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, നമ്മളിത് കേൾക്കുന്നു, പ്രേക്ഷകർക്ക് കേൾക്കുന്നു, അത്ര പോരാ. ഇതിന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരം പറഞ്ഞു തന്നെ ആകണം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടെ നിർത്താൻ ജനം TV ഉദ്ദേശിക്കുന്നു. മാത്രമല്ല വീണ, നമ്മൾ പഠിച്ച് വളരുന്നത് രാജ്യമാന്ത്യം ബാക്കിയെല്ലാം പിന്നീട് എന്നാണ്. എന്നാൽ ചില രാഷ്ട്രീയ നേതാക്കളെങ്കിലും ഇപ്പോൾ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, പാർട്ടി ആന്ത്യം ശേഷം
ബാക്കിയെല്ലാം എന്നുള്ളത്. ആ ഒരു പ്രവണത ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതേതായാലും ഈ ദേശീയ നേതൃത്വം അടക്കം പങ്കെടുത്ത പരിപാടികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നേതൃത്വം ഇതിനുത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഈ പാർട്ടിയെ വിശ്വസിച്ച് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് CPM മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് ഈ വിഷയം ഇന്ന് 10 മണിക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ പ്രതികരണങ്ങൾ തേടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന മറ്റ് ചില ചടങ്ങുകൾ കൂടിയുണ്ട്. ഇതെല്ലാം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്.